ഞാൻ അനിൽ പെരുമ്പള കുട്ടിക്കാലം മുതൽ കലാരംഗത്ത് സജീവമായി നിൽക്കുന്നു ചെറുപ്പത്തിലെ തുള്ളൽ എന്ന കലാരൂപത്തിലൂടെയാണ് കലാരംഗത്ത് കടന്നു വന്നത് തുടർന്ന് മിമിക്സ് അതുപോലെ നാടകങ്ങൾ കഥാപ്രസംഗം അങ്ങനെയുള്ള ഒരു ഒരു കലാ ജീവിതയാത്രയിലൂടെ കടന്നു വരികയും നമ്മുടെ നാട് പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപ് ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് അവിടുന്ന് കലാരംഗത്തേക്ക് സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകാൻ ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അന്വേഷണവും അതുപോലെ തന്നെ ബന്ധങ്ങളുടെ ഭാഗമായി എറണാകുളം സിറ്റിയിലേക്ക് വരികയും മിമിക്സിൻ്റെ കുറേ ട്രൂപ്പുകളിൽ അതുപോലെ നാടകം തിയേറ്റർ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപ്പുമുളക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആദ്യം ഞാൻ എഴുതാനായിട്ടാണ് അതിൽ ചെന്നത് ശേഷം അതിലൊരു വേഷം ചെയ്തു ജയേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വേഷം ചെയ്തു അങ്ങനെ ആ വേഷം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പടം ആക്ച്വലി എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിനുശേഷം ചെമ്പരത്തിപ്പൂ അരുൺ വൈക എൻ്റെ നാട്ടുകാരൻ കൂടിയായ അരുൺ വയ്യ സംവിധാനം ജയിച്ചാൻ പറ്റിയിരിക്കുന്നു അതിലൊക്കെ ചെറിയ വേഷങ്ങളായിട്ട് നിൽക്കുന്ന സമയത്താണ് ഉപ്പമുളകിൽ സജീവമായി നിൽക്കുന്ന വേളയിൽ രജീസ് മിഥില എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രം വാരിക്കുഴിയിലെ കൊലപാതകം അതിലൂടെയാണ് സജീവമായി സിനിമയിൽ നിന്നത് ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു ചെറിയ എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു ഇതാണ് എൻ്റെ ഒരു കലാരംഗത്തെ ഇതുവരെയുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് ചെറിയ വാക്കിൽ പറയുകയാണെങ്കിൽ അതിലെ എൻ്റെ കഥാപാത്രം ഒരു ചെറിയൊരു കഥാപാത്രമാണ് ഒരു നായക കഥാപാത്രം ആയിട്ടുള്ള ജയരാജ് സാറ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഒരു പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങിൽ അതിൽ ഇടപെട്ടു സംസാരിക്കുന്ന ഒരു ബ്രോക്കർ എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു എന്ന് പറയാം അങ്ങനെ രീതിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഈ സിനിമയിലൂടെ അതിൻ്റെ കഥയിലൂടെ നമ്മളിപ്പോൾ അഭിജിത്ത് അശോകൻ ഈ സിനിമയുടെ ടോട്ടൽ പറയുമ്പോൾ ഒരു വ്യത്യസ്തമുള്ളൊരു പ്രണയവും അതുപോലെ തന്നെ ഒരു കാലഘട്ടവും ഒക്കെ പറയുന്നൊരു സിനിമയായി തോന്നി അങ്ങനെയാണ് ഈ സിനിമയിലെ എൻ്റെ എക്സ്പീരിയൻസ് ചെറിയ വേഷമാണെങ്കിലും അതിൻ്റെ ആ ഒരു മൊത്തം ടോട്ടൽ അഭിജിത്ത് എന്നോട് പല പ്രാവശ്യമൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അങ്ങനെ അഭിജിത്തിന്റെ വലിയൊരു സ്വപ്നം കൂടിയാണ് ഈ സിനിമ അതാണ് ആ സിനിമയായിട്ടുള്ള ഒരു ബന്ധം പ്രണയം ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കലാകാരന്മാരായതുകൊണ്ട് ആദ്യകാലത്തൊക്കെ നമ്മൾ കുട്ടിപ്രായത്തിൽ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ രൂപമൊക്കെ ഈ പ്രണയ സങ്കല്പോട്ട് ബന്ധപ്പെട്ട് ഒത്തുപോകാത്തത് കൊണ്ട് നമ്മളൊക്കെ കുറേ നിശബ്ദ പ്രണയത്തിൻ്റെ ആൾക്കാരാണ് പക്ഷെ കലാരംഗത്ത് സജീവമായപ്പോൾ നമുക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ പറയുന്ന പോലെ വൺവേ ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ ഒരു നമ്മുടെ ടീനേജ് കാലം വരെ ഒരു ഒത്തിരി പ്രണയങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫീല് നമ്മൾ പിന്നീട് സിനിമയിലാണെങ്കിലും വായനയാണെങ്കിലും അനുഭവങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രണയം എന്താണ് ആ പ്രണയത്തില് ശരിക്കും മാംസ നിബന്ധമല്ല രാഘവെന്നൊക്കെ പറയുന്ന പോലെ പ്രണയത്തിന്റെ ഒരു തീവ്രത എവിടെയാണ് എന്നുള്ളത് നമ്മൾ എന്ന് ചോദിച്ചാൽ പലരും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ ആ പ്രണയത്തിന്റെ യഥാർത്ഥ ഒരു സത്ത എന്ന് ആ ഒരു രീതിയിൽ നമുക്കൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം പേരും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഒരു പെൺകുട്ടിനെ കണ്ടു അല്ലെങ്കിൽ ഒരു ആൺകുട്ടിനെ കണ്ടു ആ ബാഹ്യമായ അപ്പുറമുള്ള ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു അപൂർവമാണ് ണയിക്കും പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാണ് അതിൻ്റെ ആ വികാരപരമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ അത് ശാരീരികപരമല്ല എന്നുള്ളത് കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എഴുപത് വയസ്സിലൊക്കെ പ്രണയിക്കുമ്പോഴാണ് അപ്പം തീർച്ചയായും എഴുപതല്ല എൺപതല്ല നൂറ് വയസ്സിലും പ്രണയം സാധ്യമാണ് പക്ഷേ അതെങ്ങനെ നമുക്ക് സമൂഹത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും എന്നുള്ളത് ഒത്തുമാത്രമേ പ്രശ്നമുള്ളൂ പ്രണയം സാധ്യമാണ് ഇപ്പോഴത്തെ ഇത് ഈ ചോദ്യം നമ്മൾ ഒരു നമ്മൾ സക്സസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഓക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാം വിവാഹം എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല കാരണം നമ്മൾ ആദ്യ വിവാഹത്തിലെ കാര്യങ്ങളിൽ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോവാൻ കഴിയണം നമ്മുടെ സ്ട്രഗിൾ ചെയ്യുന്ന കലാരംഗവുമാണ് മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഇപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഘട്ടമല്ല പക്ഷേ ഒരു പക്ഷേ നാളെ കാലത്ത് നമുക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ പാർട്ണറൊക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒരു വിവാഹ താല്പര്യം ഉണ്ടായി ചെയ്യണമെങ്കിലും മടിയുള്ള ആളല്ലേ പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലല്ല ജീവിതത്തിന്റെ പോക്ക് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇഷ്ടപ്പെടുന്ന കേവലം ഞാൻ ഭൂരിപക്ഷവും കണ്ടിട്ടുള്ളത് നമ്മുടെയും ഒരു എക്സ്പീരിയൻസ് സൗന്ദര്യം മാത്രം നോക്കുന്നു നമ്മൾ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് ഈ സൗന്ദര്യത്തിനപ്പുറം അന്ന് നടക്കുന്ന ടീനേജിലുള്ള ചില സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് പ്രണയവും ജീവിതവും മനസ്സിലാക്കുമ്പോൾ പൊരുത്തപ്പെടാൻ പറ്റാത്തത് അപ്പോ ഈ തുടക്കമാണോ പ്രണയ ജീവിതം നല്ലത് അവസാനമാണോ എന്ന് പറഞ്ഞാൽ അപൂർവം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ബാക്കി ഭൂരിപക്ഷവും ഈ തൊലിപ്പുറമെ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഇഷ്ടത്തിന്റെ പുറത്ത് വരികയും ജീവിതത്തിന്റെ പരിക്കൻ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ തമ്മിൽ രണ്ട് വ്യക്തികളാണിത് രണ്ട് ലോകത്ത് രണ്ട് രീതിയിൽ ജീവിച്ച് രണ്ട് അച്ഛനമ്മയുടെയും അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച് സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിച്ചിട്ട് ഇവർ രണ്ടും ബാഹ്യമായ ഇഷ്ടത്തിന്റെ പുറത്ത് പുറത്തൊന്നാകുകയും പിന്നീട് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ വരിക അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ തെറ്റിപ്പിരിയെന്നാണ് അപ്പം പ്രണയം തുടക്കത്തിലാണോ ഉടക്കത്തിലാണോ എന്ന് പറയുക ആ ചോദ്യത്തിന് പ്രശ്നത്തില്ല പക്ഷെ എനിക്കൊരു പരിധിവരെ തോന്നിയത് ഇപ്പം പ്രണയിക്കാതെ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളിൽ വേറൊരു പോസിറ്റീവ് ഉണ്ട് കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രണ്ടു പേരാണ് തമ്മിൽ കല്യാണം കഴിക്കുന്നത് അപ്പം ഈ ജീവിതത്തിലെ ആദ്യ ദിവസം മുതൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റാത്തൊരു കുട്ടിയാണല്ലോ ഇത് നമുക്കറിയാൻ പറ്റാത്തൊരു ആളാണല്ലോ രണ്ടുപേരും നോക്കുമ്പോൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പയ്യെ പയ്യെ ബാലൻസ് ചെയ്ത് വരുന്നതാണ് ഓ അവരങ്ങനെയുള്ളവരാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഒരു അതിൽ നിന്ന് അറേഞ്ചിൽ റേഞ്ചിൽ നിന്നൊരു പ്രണയത്തിലേക്ക് പോകുന്ന ആളുകൾ അത് വളരെ മനോഹരമായിട്ട് പിന്നെ മാറാറുണ്ട് പക്ഷെ പ്രണയത്തിൽ ഈ വലിയ ഒരു കാഴ്ചപ്പാടില്ലാതെ പ്രണയിച്ചു വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യമായിട്ട് ഒത്തുപോകും ഇയാൾ പറഞ്ഞേക്കണ പ്രേമ സമയത്ത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് പറഞ്ഞത്ത അദ്വൈതവും അല്ലെങ്കിൽ അത് പറഞ്ഞ കാര്യം കൊണ്ടൊന്നും അല്ല ഇയാള് പ്രാക്ടിക്കല് ചെയ്യുന്നത് എന്ന് സ്ത്രീക്ക് പുരുഷനോടും പുരുഷൻ സ്ത്രീയോടും തോന്നുകയും അകൽച്ച എന്താ കാരണം പക്ഷെ കുറച്ച് നാൾ ചിലപ്പോൾ പ്രണയത്തിന്റെ തീവ്രത കൊണ്ട് നല്ലതെങ്കിൽ പോയാലും ഭൂരിപക്ഷവും പരാജയപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ പരാജയപ്പെട്ടു പോണത് കൊണ്ട് അത് മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല പരാജയമല്ലാതെ വിജയത്തിലേക്ക് എത്തിക്കാൻ എല്ലാം പ്രണയിക്കും നോക്കാൻ കഴിയട്ടെ